ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡി വിക്ടോറിയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. മനു ആനന്ദ് കഥ എഴുതി സംവിധാനം ചെയ്ത് വിഷ്ണു വിശാൽ, ഗൗതം മേനോൻ, മാലാ പാർവതി, റെബേക്ക ജോൺ എന്നിങ്ങനെ ഒരുപാട് താരനിരകൾ അണിയിരക്കുന്ന FIR എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം നമ്മൾ സ്പോയിലറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരു നാൾ അദ്ദേഹത്തിന് തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടന്നു പോകുന്നത്. അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്ന് പലരും പറയുന്നത് കേട്ട് വ്യതിചലിച്ച്, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളിൽ നിന്ന് അവർ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന തീവ്രവാദ കാര്യങ്ങളെയും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെയുമാണ് ഈ സിനിമയിൽ പ്രധാനമായും പറയുന്നത്. ഈ സിനിമയിൽ നായകനായി എത്തുന്നത് വിഷ്ണു വിശാലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഞാനും നായകസ്ഥാനത്തേക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം മേനോനും ഇതിൻ്റെ കൂടെ നല്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് പെർഫോമൻസ് ആയിട്ട് പിടിച്ചിരിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൗതം മേനോൻ്റെ പെർഫോമൻസാണ്. മറ്റ് നടനെ കട്ടി ആ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നമ്മളെ വിഷ്ണു വിശാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ബോൾഡ്നെസ്സും അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ക്യാരക്ടർ ഡെപ്ത് കൂടി എനിക്ക് ഫീൽ ചെയ്തത് നമ്മളെ ഗൗതം മേനോൻ്റെ ആക്ടിങ് ആണ്. അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിഷ്ണു വിശാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു വിശാലിൻ്റെ അമ്മയായിട്ട് നിന്ന മാലാ പാർവതിയാണ്. ഇവരുടെ കുറച്ച് കോമ്പിനേഷൻ സീൻസും ബാക്കി കാര്യങ്ങളും കുറച്ച് സെൻറ്റിമെൻറ്റൽ സീൻസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ നന്നായിട്ട് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ വിഷ്ണു വിശാലിൻ്റെ അമ്മയായി വരുന്ന മാലാ പാർവതി, അല്ലെങ്കിൽ മാലാ പാർവതി എന്ന നടിക്ക് റോൾസ് അല്ലെങ്കിൽ സീനുകൾ കുറവായിരുന്നു. എന്നാൽ പോലും അവരുടെ റോളുകൾ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അവർ അമ്മ മകൻ ബന്ധം എല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി തന്നെ അത് സ്ക്രീനിൽ എത്തിക്കാനായിട്ട് ഡയറക്ടർ ശ്രമിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റൊരു നടിയായ റെബ മോണിക്ക നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ സീനുകൾ കുറഞ്ഞുപോയി എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. സീൻസ് കുറവാണ്. ആ കഥാപശ്ചാത്തലത്തിനനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അവരുടെ വേണമെങ്കിൽ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഏതോ മലയാളം പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഇതുവരെ ചെയ്തതിൽ അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് റോൾ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സീനുകൾ കുറവാണെങ്കിൽ പോലും നമുക്ക് അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഈ സിനിമയുടെ പ്ലസ് പോയിൻറ്സ് നോക്കാം. ആദ്യത്തെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് തന്നെയാണ്. അവർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വിഷ്ണു വിശാൽ, ജി വി പ്രകാശൻ, നേരത്തെ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും നല്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള നടിമാരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ സീനുകൾ, നടിമാരുടെ സീനുകളൊക്കെ കുറവാണെങ്കിൽ പോലും അടിപൊളിയായിട്ട് തന്നെ അവരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് തന്നെ സീനിൽ എത്തിച്ചിട്ടുണ്ട്. രണ്ടാമത് എടുത്തു പറയേണ്ട, രണ്ടാമതല്ല ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഇങ്ങനൊരു ത്രില്ലർ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ഇത്രയും നന്നായിട്ട് കടന്നു പോകണമെങ്കിൽ അവൻ്റെ സിനിമാറ്റോഗ്രഫി അത്രയും നന്നായിട്ട് തന്നെ ഇരിക്കണം. അത് അടിപൊളിയായിരുന്നു ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഒരിടത്തും താഴ്ന്ന് പോകാതെ അത് ആ ഒരു മെയിൻ്റനൻസിൽ തന്നെ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഒട്ടും തന്നെ ലാഗ് അടിക്കുകയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പടം ത്രില്ലോടുകൂടി തന്നെ കാണാനായിട്ട് സാധിക്കും. അടുത്തെടുത്ത് പറയേണ്ട മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ BGM ആണ്. BGMഉം എഡിറ്റിങ്ങും ആണ്. BGM ചില സീനുകളിലൊക്കെ BGM എന്ന് പറഞ്ഞാൽ അന്യായി വരുന്ന, ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ഒരു BGM ഉണ്ട്, സൂപ്പറായിരുന്നു. നല്ല ത്രില്ലടിച്ച് തന്നെ നമുക്ക് ഈ പടം കാണാനായിട്ട് സാധിക്കുന്നത് ഈ BGMൻ്റെയും കൂടെ കഴിവാണ്. BGM നന്നായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ എഡിറ്റിങ്, പല സീനുകളുടെ എഡിറ്റിങ് നന്നായിട്ട് തന്നെ ഉണ്ട്. ഓരോ വിഷ്വലും അടിപൊളിയായിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് നമുക്കിതിൻ്റെ പ്ലസ് പോയിൻറ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് മൂന്ന് സോങ്സും ഉണ്ട്. ആ സോങ്സ് നന്നായിട്ട് തന്നെ ഉണ്ട്. അടിപൊളി നല്ലൊരു ഫീൽ ഗുഡ് സോങ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് ആയിട്ട് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് തന്നെ പടം എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം ത്രില്ലിംഗ് മൂഡിലോട്ട് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കങ്ങനെ നെഗറ്റീവ് സംഭവങ്ങളായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ കുറച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതെ തോന്നി. അതിപ്പോൾ ഏത് പടത്തിനാണ് ഇല്ലാത്തത്? ലോജിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇല്ലാതെ പോലെ തോന്നി കുറച്ച് ഭാഗങ്ങളൊക്കെ. അത് സ്വാഭാവികം, നമുക്ക് ത്രില്ലർ മൂഡിലുള്ള ഒരു സിനിമ വരുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ പോയാലും ഇങ്ങനെയുള്ള സീൻസൊക്കെ അതിനകത്ത് കാണും. നമുക്കൊന്നും പറയാനായിട്ടില്ല. ഇതിന് നമുക്കിത് എനിക്കിത് കൂടുതൽ ഡെപ്തായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലാസ്റ്റിലോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരണം പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താ പറയുക, ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അധികം കാര്യങ്ങൾ പറയാത്തത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ്, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഫാമിലി സ്റ്റോറിയൊക്കെ ബേസ് ചെയ്ത് അമ്മ മകൻ ബന്ധമൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങ് ഒഴുക്കി പോയിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ സമയം ആകുമ്പോഴത്തേക്ക് ആണ്
ഈ കഥയുടെ പ്ലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു ത്രില്ലോടുകൂടി തന്നെ ഇൻ്റർവെല്ലിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷമാണ് ത്രില്ലിങ് കൂടുന്നത്. ത്രില്ലിങ്ങും അതുപോലെ പല ട്വിസ്റ്റുകളും ഉണ്ട്. അതിൽ ഒരു ട്വിസ്റ്റ് ഞാൻ എനിക്ക് നേരത്തെ മനസ്സിലായി, അല്ലെങ്കിൽ കാണുന്നവർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുമായിരിക്കാം, കാണുന്നവർക്ക് മനസ്സിലാവും, മനസ്സിലാവാതിരിക്കില്ല. അങ്ങനെ ഇതിലെ ക്ലൈമാക്സ് വില്ലനൊക്കെ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റുള്ളൊരു വില്ലനാണ്. നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, എനിക്ക് തോന്നിയില്ല. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ല രീതിയിൽ തന്നെ എൻഗേജിംഗ് ആണ്. സെക്കൻഡ് ഹാഫാണ് കൂടുതൽ എൻഗേജിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് ഫാമിലി ബേസ്ഡ് ആ ഒരു ഇതിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ നമ്മളെ ത്രില്ലടിപ്പിച്ച് കാണിക്കാനായിട്ട് ശ്രമം നടന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ, ഒരു പരിധിവരെ അല്ല, ഒരു പരിധിക്ക് മേളിൽ തന്നെ നന്നായിട്ട് തന്നെ അത് വന്നിട്ടുമുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിഷ്ണു വിശാലിനെ കാട്ടിയും നമ്മുടെ ഗൗതം മേനോൻ്റെ പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ ഗൗതം മേനോന് ആ ഒരു റോള് നല്ലൊരു സ്ട്രോങ് റോളാണ്. അദ്ദേഹം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പോലുള്ള അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും നല്ല അടിപൊളി വശമാണെന്ന് മുമ്പും ചില സീനുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതിലും അത് ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് റോളെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് അദ്ദേഹം. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ലാസ്റ്റ് ഭാഗത്തോട്ടൊക്കെ ഒരു ലാസ്റ്റ് 20 മിനിറ്റ് ഒക്കെ അദ്ദേഹം സ്കോർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമയെ പറ്റി ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ടീമുകളാണെങ്കിൽ, അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവങ്ങളുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ടീമുകളാണെങ്കിൽ, അവർക്ക് തീർച്ചയായും ഈ സിനിമ ഇത്രയും ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറിന് മുകളിലുണ്ടെന്നോ, 2.5 മണിക്കൂർ 2.5 മണിക്കൂറുണ്ട്, ആ നേരം വരെ, ആ 2.5 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് എൻഗേജിംഗ് ആയിട്ട് ഒരു ബോറും അടിപ്പിക്കാതെ തന്നെ എൻഗേജിംഗ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കത്തക്ക ലെവലിലുള്ള ഒരു സിനിമ തന്നെയാണ്. എല്ലാ പ്രായക്കാർക്കും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ കൂടുതൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.